ആദിത്യനാഥിന്റെ ഭരണം വന്നതിന് ശേഷം പോലീസ് സംവിധാനത്തെ ഭരണസംവിധാനത്തെ വളരെ മൃഗീയമായ മട്ടിൽ വർഗീയമായിട്ട് ഒരു സേനയാക്കി അവർ മാറ്റിയിരിക്കുന്നു. ഏറ്റവും വലിയ ഇരകളായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു മാറിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് വന്നു പോയിരിക്കുന്ന ഈ 60-65 വയസ്സുള്ള അമ്മമാരും അവരുടെ കുടുംബങ്ങളും 6-7 വയസ്സുള്ള ഒരു കുട്ടിയുമാണ്. ഏതാണ്ട് ഒരു മാസക്കാലം ഒരു ഈ മനുഷ്യർ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് നമുക്കത് സങ്കല്പിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് യു പി പോലീസ് ഈ തരത്തിൽ ഒരു തരത്തിലുള്ള ഇൻഹ്യൂമൻ സിസ്റ്റമായിട്ട് മാറിയത്? എന്തുകൊണ്ടൊരു വേട്ടമൃഗങ്ങളെ പോലെ അവർ പെരുമാറുന്നു? ആറ് മാസമായിട്ട് ഉത്തർപ്രദേശിലെ ജയിലിൽ കിടക്കുന്ന സ്വന്തം മക്കളെ കാണാനായി അങ്ങോട്ട് പുറപ്പെട്ട മലയാളി ഉമ്മമാരുടെ അനുഭവം നമ്മളോട് എന്താണ് പറയുന്നത്? കേരളത്തിലെ പത്തനംതിട്ടയിലും മലപ്പുറത്തുമുള്ള രണ്ട് കുടുംബങ്ങളിലെ 60 കഴിഞ്ഞ രണ്ട് സ്ത്രീകളും അവരുടെ പുത്രഭാര്യമാരും കുട്ടികളുമാണ് സെപ്റ്റംബർ 24 യു പി ജയിലിൽ കിടക്കുന്ന തങ്ങളുടെ മക്കളായിട്ടുള്ള ബദറുദ്ദീൻ, ഫിറോസ് എന്നിവരെ കാണാനായിട്ട് യു പിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ആണ് ഈ രണ്ട് യുവാക്കളെയും യു പി പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർക്കെതിരായിട്ട് നടത്തിയിരിക്കുന്ന കുറ്റാരോപണങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല, അത് കോടതിയുടെ മുമ്പിലുള്ള വിഷയമായതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരാണ് എന്നതാണ് യഥാർത്ഥത്തിൽ അവർക്കെതിരായിട്ടുള്ള ഒരു കുറ്റമായിട്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് അവർക്കെതിരായിട്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ രണ്ട് പേരും കഴിഞ്ഞ 6 മാസമായിട്ട് അവിടെ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവരുമായിട്ട് കുടുംബത്തിന് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല, കുടുംബത്തിന് അവരെ കാണാൻ കഴിഞ്ഞില്ല, കുടുംബത്തിന് അവരെവിടെയാണ് എന്ന് പോലും അറിയുമായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സെപ്റ്റംബർ 24 രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കുന്നു എന്ന് കേട്ടതിനെ തുടർന്ന് കോടതിയിൽ വെച്ച് അവരെ കാണാം എന്ന ആഗ്രഹത്തോടുകൂടി ഈ രണ്ട് ഉമ്മമാരും അവരുടെ കുടുംബങ്ങളും യു പിയിലേക്ക് പോയത്. കോടതിയിൽ വെച്ച് അവർക്കവരെ കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ കുടുംബം കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് കേട്ടതിനെ തുടർന്ന് അവരെ കോടതിയിൽ നിന്ന് ഹാജരാക്കുന്ന പ്രവൃത്തിയിൽ പോലീസ് പിന്മാറി. അന്ന് ഹാജരാക്കേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിച്ചു. ഒറ്റ കാരണമേ ഉള്ളൂ, കുടുംബം കാണേണ്ടതില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള നിയമപ്രകാരം ഈത്തരം സംഗതികളിൽ നിയമപരമായിട്ടുള്ള സംവിധാനമുണ്ട്. പ്രതികൾ കോടതിയിൽ ഹാജരാകുന്നു, കോടതിയിൽ സാധാരണ സമൂഹത്തിന് സാധാരണക്കാരായ ആളുകൾക്ക്, ബന്ധുക്കൾക്ക്, കുടുംബക്കാർക്ക്, അവരുടെ വക്കീലന്മാർക്ക് നിൽക്കാനുള്ള അവകാശമുണ്ട്. അതിനിടയിൽ നമുക്ക് കാണാനും ഉള്ള സൗകര്യം എല്ലാ ആളുകളും ചെയ്യുന്നതാണ്, എല്ലാ കാലത്തും ഉള്ളതാണ്, മാധ്യമങ്ങൾക്കും കാണാവുന്നതാണ്. പക്ഷേ ഇവിടെ ഈ രണ്ടുപേരെയും കുടുംബങ്ങൾ കാണരുത്, കുടുംബങ്ങളെ അവർ കാണരുത് എന്നുള്ള തീരുമാനമാണ് പോലീസ് എടുത്തത്. അതുകൊണ്ട് എന്താണ് അവർക്ക് ബെനിഫിറ്റ് എന്നറിയില്ല. പക്ഷേ ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രതികളായിട്ട് അവിടെ നിൽക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അവർ ജീവിച്ചിരിക്കുന്നു എന്നും അവർക്ക് വലിയ പരിക്കുകളൊന്നും സംഭവിച്ചില്ല എന്നും കുടുംബത്തിനറിയുക എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവരവിടെ എത്തിയത്. പക്ഷേ കോടതിയിൽ അവരെ ഹാജരാക്കിയില്ല. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ജയിലിൽ പോയി കാണാം എന്ന് ഈ കുടുംബം തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് അവർക്ക് ഒരു RT-PCR സർട്ടിഫിക്കറ്റ് പുതുതായിട്ട് അവിടെ നിന്ന് എടുക്കേണ്ടി വന്നു. കേരളത്തിൽ നിന്ന് പോകുന്ന സമയത്ത് അവർ RT-PCR എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. 72 മണിക്കൂർ കാലാവധി ഉള്ളതുകൊണ്ട് അത് കോവിഡ് നെഗറ്റീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് വാലിഡ് അല്ലാത്ത ഒരു സാഹചര്യം വരും എന്ന് കണ്ടിട്ടാണ് അവർ പ്രാദേശികമായിട്ട് അവിടെ വെച്ചിട്ട് ഒരു പുതിയ RT-PCR സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്, വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇവർ വന്നത് എന്ന് പറഞ്ഞ് ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്നൊരു പരാതി എഴുതി വാങ്ങി അന്ന് വൈകുന്നേരമാണ് ഈ കുടുംബങ്ങളെ അറസ്റ്റ് ചെയ്ത് 4 പേരെ ജയിലിലേക്ക് അയച്ചത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ വ്യാജ RT-PCR സർട്ടിഫിക്കറ്റ് നോർത്ത് ഇന്ത്യയിലെ ഈ ഒരു നഗരത്തിൽ വെച്ചിട്ട് അവർക്ക് അത് അവിടെ വ്യാജമായിട്ട് അച്ചടി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനുള്ള ശേഷി അവർക്കുണ്ടോ? എന്തിനു വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്? കേരളത്തിൽ നിന്ന് കൃത്യമായിട്ട് RT-PCR സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അത് നെഗറ്റീവാണ്, അതിന് ആ രേഖയെക്കുറിച്ച് ആർക്കും പരാതിയില്ല. അപ്പം യു പിയിൽ വെച്ച് 500 രൂപയ്ക്ക് കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റ് ഒരു കോവിഡ് സെൻ്ററിൽ വെച്ച് എടുക്കുന്നതിന് പകരം അവർ വ്യാജമായിട്ടുണ്ടാക്കിയിട്ട് അവർക്ക് എന്താ ബെനിഫിറ്റ്? 500 രൂപ മാത്രമേ ചിലവുള്ളൂ. അപ്പോൾ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട്
യഥാർത്ഥത്തിൽ യു പിയിൽ എന്താണ് സംഭവിക്കുന്നത്? വ്യാജമാണ് ആ സർട്ടിഫിക്കറ്റ് എങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ആളുകൾ വ്യാജമായിട്ടൊന്ന് കൊടുക്കുന്നുണ്ടാവണം. അത്തരത്തിലെ നിരവധി കേസുകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിട്ടും അതിനുവേണ്ടി പണം വാങ്ങുന്നതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അങ്ങനെ നടത്തുന്ന ആളുകൾക്കെതിരായിട്ട്, അത്തരം സെൻറ്ററുകൾക്കെതിരായിട്ട് നടപടി എടുക്കുന്നതിന് പകരം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റാണ് ഇവരുടെ കയ്യിലെങ്കിൽ ഇവരെ പിടിച്ചാണോ ജയിലിടേണ്ടത്? ഇപ്പോൾ ഈ സത്യത്തിൽ ഈ വിഷയം വളരെ ഗൗരവമുള്ള നിരവധി പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്. പോലീസ് നൽകിയിരിക്കുന്ന കോടതിയിൽ ചാർജ്ഷീറ്റിൽ പ്രകാരം വളരെ എന്താ പറയുക സ്ട്രേഞ്ചായിട്ടുള്ള വളരെ വിചിത്രമായ ഏതോ ഭാഷ സംസാരിക്കുന്ന ചില ആളുകൾ ജയിലിൽ അടുത്ത് വെച്ച് കണ്ടു എന്ന് പോലീസ് പറയുന്നുണ്ട്. ചില സ്ത്രീകൾ എന്താണ് ഈ വിചിത്രമായിട്ടുള്ള ഭാഷ? ഇന്ത്യയിലെ ഭരണഘടനയുടെ 9-ാം പട്ടികയിലുള്ള ഭാഷകളിലൊന്നാണ് മലയാളം. ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലാത്ത ഏതോ ഒരു വിചിത്ര ഭാഷ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് വിവിധ സംസ്ഥാനക്കാരായിട്ട് ബംഗാളികൾ സംസാരിക്കുന്നു, പഞ്ചാബികൾ സംസാരിക്കുന്നു, മറാത്തികൾ സംസാരിക്കുന്നു, ആന്ധ്രക്കാർ സംസാരിക്കുന്നു, തമിഴന്മാർ സംസാരിക്കുന്നു, കേരളക്കാർ, ഇവരൊക്കെ സംസാരിക്കുന്ന ഭാഷകൾ ഏതോ വിചിത്ര ഭാഷയാവുന്നത് എങ്ങനെയാണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഷകളും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ആ സംസാരിക്കുന്ന ആളുകളിൽ ചിലർ വിചിത്ര ജീവികളും ഏതോ തലക്ക് വന്യമൃഗങ്ങളെപ്പോലുള്ള ആളുകളുമാണ് എന്ന് സങ്കല്പിക്കാൻ എങ്ങനെയാണ് യു പി പോലീസിന് കഴിയുന്നത്? അപ്പോൾ ഈ സംഗതികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നിരിക്കുന്ന ഈ കടുത്ത ഏകപക്ഷീയമായിട്ടുള്ള മനുഷ്യാവകാശ വിരുദ്ധമായ സമീപനങ്ങൾ യു പി എ പോലീസിനെക്കുറിച്ചും കേരള ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥയെക്കുറിച്ചും എന്തൊരു സന്ദേശമാണ് നൽകുന്നത്? അവിടെയാണ് പ്രശ്നം. വളരെ ഗുരുതരമായിട്ടുള്ള നീതി നിഷേധത്തിൻ്റെ ഒരു നാടായിട്ട് യു പി മാറിയിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഒരു പെറ്റി കേസ് എന്ന നിലയിൽ ചാർജ് ചെയ്യുകയാണ് തന്നെ അന്ന് പിറ്റേന്ന് കോടതിയിൽ വെച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജാമ്യം നൽകാവുന്നൊരു സംഗതി ഏതാണ്ട് ഒരു മാസക്കാലം ഒരു ഈ മനുഷ്യർ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി എന്ന് പറയുമ്പോഴെന്ത് എങ്ങനെയാണ് നമുക്കത് സങ്കല്പിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് യു പി പോലീസ് ഈ തരത്തിൽ ഒരു തരത്തിലുള്ള ഇൻഹ്യൂമൻ സിസ്റ്റമായിട്ട് മാറിയത്? എന്തുകൊണ്ടൊരു വേട്ടമൃഗങ്ങളെപ്പോലെ അവർ പെരുമാറുന്നു? ഇതാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യം. അത് ചൂണ്ടിക്കാണിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ തന്നെയായിരുന്നു യു പി പോലീസും. മുൻകാലങ്ങളിൽ സാധാരണ നിലയിലുള്ള മനുഷ്യർക്കുള്ള അവകാശങ്ങൾ യു പിയിലെ ആളുകൾക്ക് മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആദിത്യനാഥിൻ്റെ ഭരണം വന്നതിന് ശേഷം പോലീസ് സംവിധാനത്തെ വളരെ മൃഗീയമായ മട്ടിൽ വർഗീയമായിട്ട് ഒരുള്ളൊരു സേനയാക്കി അവർ മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഇരകളായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു മാറിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് വന്ന് പോയിരിക്കുന്ന ഈ 60-65 വയസ്സുള്ള ഉമ്മമാരും അവരുടെ കുടുംബങ്ങളും 6-7 വയസ്സുള്ള ഒരു കുട്ടിയുമാണ്. ആ കുട്ടി പറയുന്നത് ഞാൻ വാപ്പയെ കാണാൻ പോയി, പക്ഷേ ഒരു പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നാണ്. ഈ തരത്തിൽ നമ്മുടെ നിയമ സംവിധാനത്തെ, നമ്മുടെ നീതി സംവിധാനത്തെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുന്ന ഒരു കാഴ്ചയാണ് യു പിയിൽ കാണാൻ കഴിയുന്നത്. ഇത് അവസാനത്തെ സംഭവം മാത്രമാണ്. ഇതിനു മുമ്പ് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ട് അന്നൊക്കെ തന്നെ യു പി പോലീസിൻ്റെ നിലപാട് ഇതാണ്. എത്രമാത്രം അത് മനുഷ്യത്വരഹിതമായിട്ട് മാറിയിരിക്കുന്നു, എത്രമാത്രം അത് നീതിരഹിതമായിട്ട് മാറിയിരിക്കുന്നു, എത്രമാത്രം അത് നിയമ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമ്മൾ ഈ സംഭവത്തെ കാണേണ്ടത്. വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-35 വർഷക്കാലത്തെ പൊതു പത്രപ്രവർത്തന ജീവിതത്തിൽ പോലും ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ ലംഘനം, ഇത്രയും കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗത്തെ തകർക്കുന്ന ഒരു സമീപനം എൻ്റെ ഓർമ്മയിലില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും പലതരത്തിലുള്ള അതിക്രമങ്ങൾ നടന്ന അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഈ തരത്തിൽ പോലീസ് ക്രിമിനലുകളെപ്പോലെ പെരുമാറുന്ന ഒരനുഭവം നമുക്ക് ഉള്ളതായിട്ട് ഓർമ്മിക്കാൻ കഴിയില്ല. അപ്പം ആ നിലയിൽ ഇത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു അനുഭവമാണ്. എങ്ങനെയാണ് പോലീസ് സംവിധാനം തകർന്നിരിക്കുന്നത്? എങ്ങനെയാണ് നീതി നിർവഹണ സംവിധാനം തകർന്നിരിക്കുന്നത്? എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ആൾജാമ്യത്തിൽ അന്ന് തന്നെ പുറത്തു വരേണ്ട ഒരു കേസിൽ 36 ദിവസം ഈ സ്ത്രീകൾ 36 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്, ഈ കുട്ടിയടക്കം 36 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നത് യഥാർത്ഥത്തിൽ ചരിത്രത്തിന് മുമ്പിൽ നമുക്ക് തലകുനിച്ച് നിൽക്കേണ്ട ഒരു അനുഭവമാണ്. നമ്മുടെ നീതി നിർവഹണത്തെ സംബന്ധിച്ചിടത്തോളം തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷെ മറുവാകുമുണ്ട്. ഈ വിഷയത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഏത് തരത്തിലുള്ള ഒരു പങ്കാളിത്തമാണ് വഹിച്ചത്? ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ കാര്യമായിട്ടൊരു വാർത്തയും കണ്ടിട്ടില്ല. അതിനുശേഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ തന്നെ കവറേജ് നടത്തിയെന്ന് ഞാൻ നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് കാര്യമായിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ടിംഗ് നടത്തിയിരിക്കുന്നത്.
ബാംഗ്ലൂരിൽ നിന്നുള്ള ദ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, പിന്നീട് അതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നുള്ള ദ വയർ, പിന്നെ ദ പ്രിൻ്റ്, ദ സ്ക്രോൾ തുടങ്ങിയ വെബ്സൈറ്റുകൾ, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ചില 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 വാർത്തകൾ, ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരം ഗൗരവമുള്ള പ്രശ്നങ്ങളെപ്പോലും യഥാർത്ഥത്തിൽ വളരെ ഗുരുതരമായിട്ട് അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രാദേശികമായിട്ടുള്ള ചാനലുകളും ഒരുപക്ഷെ വളരെ ചെറിയ ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്കക്കാർക്കും വേണ്ടി നിൽക്കുന്ന ചില മറ്റു ചില സ്ഥാപനങ്ങളും ഒഴിച്ച് മുഖ്യധാര ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും അത് അവഗണിക്കുകയുണ്ടായത്. എങ്ങനെയാണ് നമ്മുടെ പോലീസ് സംവിധാനവും നമ്മുടെ മാധ്യമ സംവിധാനവും നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനവും ജനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്നത്, അത് അവഗണിച്ച് തള്ളുന്നത് എന്നതിൻ്റെ കൂടി സൂചനയാണിത്? ഇതെല്ലാം വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം എത്രത്തോളം മാരകമായിട്ടുള്ള വരിക്കുകളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്, എത്രത്തോളം മാരകമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ സൂചിയാണ്. യഥാർത്ഥത്തിൽ ഫാസിസത്തിൻ്റെ വരവ്, യഥാർത്ഥത്തിൽ ഫാസിസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കളിയാട്ടം നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് സംഭവിച്ച ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ്. അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലജ്ജിച്ച് തലകുനിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.